ഇരകളുടെ അതിജീവന യാത്ര സമര പ്രചാരണ യാത്ര വടകരയിൽ സമാപിച്ചു. നിങ്ങൾ അറിഞ്ഞോ, കേരളത്തിലെ ഏറ്റവും വലിയ ഫേർണിച്ചർ ഡിസ്പ്ലേ ഉള്ള ഷോറൂം നമ്മുടെ കൊയിലാണ്ടിയിലെ മുജുകുന്നിലെ ഒലിവിയ വുഡ്സിലാണെന്ന കാര്യം പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം വേട്ടക്കാരുടെ ഭാഗത്ത് നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും സർക്കാരുകൾ തെറ്റ് നഷ്ടപ്പെടുന്ന റോഡിന്റെ നഷ്ടപരിഹാരം നൽകി ഞങ്ങളുടെ ആശങ്കകൾ അകറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് റോഡുകളും വീതി കൂട്ടാൻ പോവാം. കോഴിക്കോട് ജില്ലയിൽ ഇനി 10 പേരെ പിടിക്കുന്നുണ്ട്, സാധ്യത 10 പേർ. അപ്പോൾ ഇതിലുള്ളൊരു ഒളിച്ചുകളി, അതാണ് ഇവിടുത്തെ പ്രശ്നം. എന്തുകൊണ്ടാണ് സർക്കാരുകൾ ഉദ്യോഗസ്ഥന്മാർ ഇരകളാക്കപ്പെടുന്നവരോട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നത്? അതാ പ്രശ്നം. അല്ലാതെ റോഡ് വീതി കൂട്ടുന്നതിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ സാധാരണയിൽ ആരും എതിർ നിൽക്കുന്നില്ല. അതിൻ്റെ അളവൊന്ന് കുറക്കണം. നമുക്കതിൽ ആവശ്യമുള്ളല്ലേ, 12 10 കിട്ടുക, അത് ന്യായമാണോ എന്ന് പരിശോധിക്കുക. മറ്റൊന്ന്, നഷ്ടപ്പെടുന്നവന് അർഹമായ നഷ്ടപരിഹാരം കിട്ടുക, അതൊരു മുഖ്യമായ ഘടകമല്ലേ? അതുമില്ല. ഇതെങ്ങനെയാ വരുന്നതെന്ന് ചോദിച്ചാൽ അതിനുമില്ല. അളക്കാൻ വരുന്നോട് ഇതിൽ എവിടെ നിൽക്കുക, അതുമില്ല. ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇരകളോട് ഇങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നതെന്നാണ്. ഇരകളെ പീഡിപ്പിക്കുന്ന രീതിയിൽ ഇരകളുടെ അവകാശം, അതിനെതിരെയാണ് വടകര പോലുള്ള സ്ഥലങ്ങളിൽ നാഷണൽ ഹൈവേ ദേശീയപാത വികസിച്ചു, കാസർഗോഡ് വികസിച്ചു, മറ്റുള്ള പിന്നെ മലപ്പുറം. അതെന്തുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ മാത്രം നടപ്പിലാക്കുന്നില്ല? വില്യാപ്പള്ളി ചേലക്കാട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരകളുടെ അതിജീവന യാത്ര സമരപ്രചാരണ ജാഥ ചേലക്കാട് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ കെ ടി കെ അശോകൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഇരകൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക, സാമൂഹികാതം പരമാവധി കുറയുന്ന തരത്തിൽ റോഡ് വീതി 10 നിജപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബൈക്ക് റാലിയായാണ് പ്രചരണ ജാഥ പ്രയാണം നടത്തിയത്. വിവിധ കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് ഉജ്ജ്വല സ്വീകരണം ലഭിച്ചു. വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ലീഡർ ചന്ദ്രൻ കല്ലേരി, ചെയർമാൻ കെ ടി കെ അശോകൻ മാസ്റ്റർ, കൺവീനർ കെ പി ശ്രീധരൻ, പി ഷാജു, റസാഖ് കല്ലേരി, പി പി നസീർ, എരത്ത് അബൂബക്കർ, ചന്ദ്രൻ കുറ്റിയിൽ, ആനന്ദ്കുമാർ പി എം, ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. രജേഷ് വടകര, സജീവ് കുമാർ പുത്തൂർ, കെ കെ രമേശ് ബാബു, അബൂബക്കർ എന്നിവർ നേതൃത്വം നൽകി. വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും കേരളത്തിൽ മറ്റെങ്ങും ലഭിക്കാത്ത വിലക്കുറവിൽ കരസ്ഥമാക്കാൻ ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കും. മാന്യ ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം ഞങ്ങളുടെ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ്.